അസ്സലാമു അലൈക്കും, വെൽക്കം ടു അബ കിച്ചൻ. അപ്പോൾ രാവിലെ ഞാൻ ഡോറെല്ലാം തുറന്ന് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത്. നമ്മുടെ പൂച്ചക്കുട്ടികളിങ്ങനെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ്, പക്ഷേ അവിടെ ഗ്ലാസ് ഇട്ടുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ കുറേ സമയം ഓടി നടക്കുന്ന കാണാനായിട്ട്. പിന്നെ ഞാനിന്നിങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ കുട്ടികൾക്ക് ഒരു നിർബന്ധം ബീഫ് റോസ്റ്റും. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പറയാം, അപ്പോൾ ഒരു പൊതു വികാരം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ നമുക്ക്, പൊറോട്ടയും ബീഫും അത് വേണമെന്നാണ് ഇവർ പറയുന്നത് കുട്ടികൾ. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് മടിയുണ്ട്, നമ്മളുടെ ഡയറ്റിലായതുകൊണ്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും സാരയില്ല, മക്കൾക്കല്ലേ, അവർക്ക് നിർബന്ധം ബീഫ് കിട്ടിയാൽ പിന്നെ എപ്പോഴും ഉള്ളതാണ് ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റും, പിന്നെ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. നമ്മുടെ മൈദ പൊറോട്ടയില്ല, അത് കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അവരുണ്ടാക്കി കഴിഞ്ഞാലേ അറിയുള്ളൂ, പറഞ്ഞാലും സമ്മതിക്കത്തില്ല, മൈദ പൊറോട്ട തന്നെ വേണം. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. നമുക്ക് ആദ്യം ഒന്ന് ബീഫിനെ വേവിച്ചെടുക്കണമല്ലോ, അതിന് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു പാനിൽ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബീഫിൻ്റെ അളവ് എന്ന് പറയുന്നത് 1¼ കിലോ ബീഫുണ്ട്, ആ ഒരു അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3/4 കിലോ ബീഫാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു 4 മീഡിയം സവാള എടുത്തിട്ട് നൈസായി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്കുള്ള വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊന്നും ആദ്യമേ കുറേ ഒന്ന് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ സെക്കൻഡ് ട്രിപ്പിൽ കുറച്ച് കൂടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വഴന്നതിന് ശേഷം ഒന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കണം, പിന്നെ 1 സ്പൂണ് പെരിഞ്ജീരകം ചേർക്കണം. ഇതിൽ മസാലപ്പൊടി എന്ന് പറയുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കാശ്മീർ ചില്ലിയും റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ഞാനത് 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലി, ഇതൊക്കെ നമ്മൾ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം, എരിവും മതിയാകുന്നില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കുറേ മുളകൊന്നും അങ്ങ് വാരിയിടണ്ട, നമ്മൾ ഇത്രയും ഇട്ടിട്ട് ഗ്രേവി ആക്കിയതിന് ശേഷം നമുക്ക് എരിവ് കുറവാണ് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് എത്തിയിട്ടില്ലെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ 1 സ്പൂണും കൂടി മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് നല്ലോണം മാറിയാൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ തക്കാളിക്കൊക്കെ ഇപ്പം നല്ല വിലയല്ലേ, അപ്പം വെറുതെ എന്താ തക്കാളി ചേർക്കുന്നത്, നമുക്ക് വിനീഗർ ചേർത്താൽ മതി. അപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫ് റോസ്റ്റിന് കേട്ടോ. ഇനി ഇത് ഞാൻ തണുത്തുക്കുണ്ട്, അപ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഉള്ളി വാട്ടിയ പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഓവർ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, 1/2 കപ്പ് മാത്രം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മൾ ഫൈനായിട്ട് ഇതിനെ അരച്ചെടുക്കണം. എന്താ ഞാനിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഈ പേസ്റ്റിനെ മാറ്റാം. അപ്പോൾ ഞാൻ മിക്സി കഴുകിയിട്ട് 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിന്, അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് എടുത്താൽ, 1/2 കപ്പ് അരക്കുമ്പോൾ 1/2 കപ്പ് മിക്സി കഴുകിയിട്ട് ഒഴിച്ചിന്, ഇത്രയും മതി. ഞാനിതാ 3/4 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഗ്രേവിയിൽ ഉപ്പ് നോക്കുക, എരിവ് നോക്കുക, നിങ്ങൾ നല്ലൊരു എരിവും നല്ല ഉപ്പും ഈ ഗ്രേവിക്ക് ഉണ്ടാവണം, എന്നാലേ നമ്മൾ ബീഫിലേക്ക് പിടിച്ചു വിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചാക്കിയിട്ട്, ഞാൻ ഗ്രേവീൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു എരിവ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു 1 സ്പൂണ് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1 സ്പൂൺ മുളകും ചേർത്ത് വീണ്ടും നല്ലപോലെ എല്ലായിടത്തും ആക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് 5 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നു കൊടുക്കുക.
അപ്പം നമ്മുടെ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഞാനിതാ ഗോതമ്പ് പൊറോട്ട റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയോ നമ്മൾ കയ്യിൽ ഏത് പൊടിയാലും സാരിയില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊറോട്ടയാക്കി മാറ്റാന്നേ ഉള്ളൂ. അങ്ങനെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാം ചൂടുനോൽക്കുകയാണെങ്കിൽ കുറച്ച് പൊട്ടിപ്പോലും ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വലിഞ്ഞ് കിട്ടൂല. പിന്നെ അതുകൊണ്ട് ഞാൻ 1 കപ്പ് 1 ഗ്ലാസ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വീശി എടുക്കാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മുട്ടയും പിന്നെ ഈ 1 കപ്പിൽ തന്നെ പാൽ അളന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊറോട്ടയിൽ പാൽ എന്തായാലും ഒഴിക്കണം കേട്ടോ. പാൽ ഒഴിച്ചാൽ പിന്നെ ആ ഗോതമ്പത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. നമ്മൾക്ക് മൈദ പൊറോട്ട എല്ലാം തിന്നുമ്പോൾ ഒരു ഇതുപോലെ അത്രയും ആവില്ലെങ്കിലും നമുക്ക് ആ ഒരു ഗോതമ്പത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പാലും മുട്ടയെല്ലാം ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പാകത്തിനായിരുന്നു. അപ്പോൾ 4 കപ്പാണല്ലോ നമ്മളെടുത്തത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, വേണമെങ്കിൽ 2 സ്പൂൺ വരെ ചേർക്കാം. പഞ്ചസാര ഒക്കെ ചേർക്കുന്നതിനനുസരിച്ചിട്ട് പൊറോട്ടേൻ്റെ ടേസ്റ്റും കൂടും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സൈഡിലും പാൽ മുട്ടയൊക്കെ എത്തിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലുള്ള മുട്ടയും പിന്നെ പഞ്ചസാരയെല്ലാം മാറ്റിയിട്ട് വെറും പാലൊഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുഴക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാല് ചേർത്ത് മുട്ട എല്ലാം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളമൊഴിച്ചിന്, അത് മതിയാവില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തത് കൊഞ്ഞ് കിട്ടിയുണ്ടാവില്ല, അതിങ്ങോട്ട് മാറ്റാം. നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കണ്ടില്ല ഈ ഒരു പൊടി വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമ്മളിങ്ങനെ കുഴച്ചെടുത്താൽ കറക്റ്റ് പാകത്തിനാവും. ആദ്യമേ വെള്ളം കൂടിപ്പോയാൽ പിന്നെ പൊറോട്ട നമുക്ക് വീശിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ട് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ നല്ലപോലെ വീട്ടിൽ കുഴച്ചരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കുണ്ടെങ്കിൽ കുഴപ്പിച്ചെടുത്താൽ മതി. കാരണം കൈയൊക്കെ വേദന ഉണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് കൈവേദന ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി വെക്കാം. പൊറോട്ടക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ പൊറോട്ട ചുടാൻ നിൽക്കാം, അതാണ് അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്മേലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെണ്ണ തടവിയിട്ട് പിന്നെ കവർ ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. മിനിമം 1 മണിക്കൂർ നമ്മൾ ഇത് കുഴച്ച് വെക്കണം. അപ്പോൾ അവിടെ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇനി നോക്കണം. കാരണം ഞാൻ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് ഈ ഒരു ബീഫ്. അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ ചെയ്തെടുക്കണം. അതായത് ഒരു ഞാൻ 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ തേങ്ങാക്കൊത്തില്ലേ വിഷമിക്കേണ്ട, ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ എങ്കിൽ തേങ്ങാക്കൊത്താണ് ഈ ബീഫിൻ്റെ ഹൈലൈറ്റ്. അത്രയും ടേസ്റ്റ് ആയിരിക്കും എടുക്കണേ ഈ തേങ്ങാക്കൊത്ത് കടിക്കാൻ. അപ്പോൾ കഴിയുന്നത് ചേർക്കാൻ ശ്രമിച്ചോ. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാനിവിടെ സവാള 2 എണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ സവാളക്ക് പകരം ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ 30 ഉള്ളം ചെറിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വേറെ ലെവൽ ടേസ്റ്റ് ആവും ചെറിയ ഉള്ളി ചേർത്താൽ. പിന്നെ ഞാൻ 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചിയും വീണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുക്കണ്ടേ. നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് വിചാരിക്കുന്നുണ്ട് ഇത് വലിയ പാടില്ലേ 2 സമയം വരട്ടണ്ടേന്നൊക്കെ. അതൊന്നുമില്ല കേട്ടോ, എളുപ്പത്തിൽ കഴിയും. പിന്നെ ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ബീഫ് ഉണ്ടാക്കുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ വയന്ന് വന്നാൽ ഒന്നും പണിയില്ല, നമ്മൾ ആ ഒരു ബീഫിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു കയ്പ്പ് നിറയെ കറിവേപ്പില ഇട്ടോളൂ. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റാം. ഇനി 5-6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ സവാളയിൽ നല്ലോണം ഗോൾഡൻ കളറായി. നമ്മൾ ഇതാ വേവിച്ച ബീഫ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലപോലെ ഇത് സ്പൂൺ ഉപയോഗിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് കുറച്ച് സമയം എടുത്തിട്ട് ലോ ടു മീഡിയം ഇട്ടിട്ട് നമ്മളിതിനെ വറ്റിച്ചെടുക്കണം. അതായത് ഇതിലെ കംപ്ലീറ്റ് ഗ്രേവി വറ്റിച്ച് ഡ്രൈ ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ചറോട് കൂടിയിട്ട് ബീഫ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ അധികം ഡ്രൈ ആക്കാൻ നിങ്ങൾ നിൽക്കണ്ട. പിന്നെ അതിന് മുന്നേ അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം, ഇല്ലെ കുറച്ച് കൂടി ഡ്രൈ ആയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലോ ഏത് സ്റ്റേജിലാണ് നമുക്ക് വേണ്ടതെന്നുള്ള. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഓഫ് ചെയ്താൽ മതി. കണ്ടില്ല, ഇപ്പോൾ എല്ലാം ഇങ്ങനെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഈ ബീഫിൻ്റെ. പക്ഷേ ഞാൻ ഈ സ്റ്റേജിലൊന്നും ഓഫ് ചെയ്തില്ല, നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായി വരും. നമ്മളിത് വറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ഇങ്ങനെ തിക്കായി ഒരു ഡാർക്ക് ഡാർക്കായി വരാൻ തുടങ്ങും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ നിങ്ങൾ ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഈ സ്റ്റേജിൽ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം ഓഫ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. ഇനിയിപ്പോൾ പൊറോട്ട ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിനെ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ അങ്ങ് ബോൾസാക്കി എടുത്താൽ മതി. ഞാനെല്ലാം ആദ്യം പൊറോട്ട ചുട്ട ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരി വരാണ്. കാരണം അത്രയാണൂടാണ്ടെല്ലാം ചെയ്ത സംഭവമാണ് കേട്ടോ പൊറോട്ട എല്ലാം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുമ്പോൾ ആർക്കും അങ്ങനെ റെഡിയായി കിട്ടുമൊന്നുമില്ല. ഇടയ്ക്കിടയേ ചുട്ടെടുക്കാം, അങ്ങനെ തളരാൻ പാടില്ല. അപ്പോൾ പൊറോട്ടയെല്ലാം റെഡിയായി കിട്ടിക്കോളും. പിന്നെ അതുമല്ല, അന്ന് നമ്മളെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോന്നോരോന്ന് പഠിച്ചെടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നല്ല സുഖമില്ലേ, എന്തെന്നാണെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ജനറേഷന് നല്ല സുഖമാണ്. നമ്മളെല്ലാം ആണെങ്കിൽ ആദ്യമെല്ലാം ഹസ്ബൻഡ് വീട്ടിലെല്ലാം പോയിട്ട് പൊറോട്ടയെല്ലാം ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അറിയാനും പറ്റില്ല ഇത് എങ്ങനെയാണ് വിശിയെടുക്കേണ്ടതും അറിയില്ല. അപ്പോൾ പിന്നെ അതെല്ലാം എന്തും നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിലായിട്ട് ആ ഒരു പെർഫെക്ഷനിലും കിട്ടുള്ളൂ. നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ നോക്കിയാൽ അതൊന്നും അങ്ങനെ ശരിയാവില്ല. ബിരിയാണി തന്നെ അങ്ങനെയാണല്ലോ, ഫസ്റ്റ് വെക്കുന്നതല്ല, രണ്ടാമത്തെ വെക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി കുറേ അറിയാൻ പറ്റും, പച്ച ഡീറ്റെയിലായിട്ട്. അപ്പോൾ എല്ലാ ഫുഡും അങ്ങനെ തന്നെയാണ് നമ്മൾ. പിന്നെ പൊറോട്ടയെല്ലാം എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ലല്ലോ, വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും പൊറോട്ട വീശാനിൽ ഇങ്ങനെ മടിച്ച് വെക്കുന്നത്. അങ്ങനെ മടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്ക്. എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യമെല്ലാം പൊറോട്ട നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ പൊറോട്ട പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൈയെങ്കിൽ കൈ കൊണ്ട് പരത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇല്ലേ ഇതിൻ്റെ സൈഡ് മൊത്തത്തിലൊന്ന് കൈ കൊണ്ട് വെച്ച് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നാൽ ആ സൈഡിന് അങ്ങനെ തടി വരില്ല, ഒരു തിക്നെസ് വരില്ല നമ്മൾ പൊറോട്ടക്ക്. ഇനിയിപ്പോൾ ഇതേപോലെ പരത്തിയത് ഇതിൻ്റെ ഒരു സൈഡും അപ്പോൾ ആ ഒരു സൈഡും ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്, ഓരോ സൈഡ് പിടിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കെ വീശിയെടുക്കുക. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ടെൻഷൻ ആകണ്ട, ഒരു രണ്ട് മൂന്നല്ലോ നമ്മൾ വീശിയെടുക്കുമ്പോൾ റെഡിയായി കിട്ടിക്കോളൂ. ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോ സൈഡ് പിടിച്ചിട്ട് ഒന്നങ്ങ് വീശിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വിഷാനും ചുടാനും എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് പൊറോട്ടേൻ്റെ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, വെളിച്ചെടുക്കുക നമ്മളതിന്. അപ്പോൾ ലെയറായിട്ട് വരും. എന്നിട്ടിങ്ങനെ എനിക്കിങ്ങനെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ അങ്ങ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കഴിയുന്ന പോലെ ഓരോരുത്തർ വീശി എടുക്കാം. അപ്പോൾ നമ്മൾ ഞാനല്ലോ ആദ്യം പൊറോട്ട ചൂടുന്ന സമയത്ത് ഒട്ടും ശരിയായി കിട്ടിയില്ല ഫസ്റ്റൊന്നും. കാരണം പിന്നെ ഉമ്മയൊന്നും വീശിയെടുക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഞാൻ ഇടയ്ക്കിടയിൽ അങ്ങ് ചൂടാൻ തുടങ്ങി. അതായത് ആഴ്ചക്ക് ഒരു ദിവസമെല്ലാം പൊറോട്ട ചൂടാൻ അങ്ങ് തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ എനിക്ക് നല്ലോണം പെർഫെക്ഷനായിട്ട് പൊറോട്ട കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇടയ്ക്കിടെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് റെഡിയായി കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ പതുക്കനെ വീശിയെടുക്കാം. വീശൊരു വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. ചില ആൾക്കാർ പറഞ്ഞൊക്കെ അപ്പോൾ പൊറോട്ട വീശാൻ അറിയില്ല, നമ്മളിങ്ങനെ കീറിയെടുത്തിട്ട് ലെയറാക്കിയിട്ടൊക്കെ ചെയ്യലെന്നല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം.
ഇനിയിപ്പോൾ ഇതാ നേരത്തെ പോലെ തന്നെ ഞാൻ രണ്ടെണ്ണം കാണിക്കുന്നത്, അറിയാത്ത ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മളിത് ഗോതമ്പത്തിൻ്റെ പൊറോട്ടയുണ്ട്, അതുകൊണ്ട് മൈദ പോലെ വീശിയെടുക്കാനും പറ്റൂല, അതൊരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ കീറിപ്പോലും ചെയ്യും, നമ്മൾ ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇത്രയെങ്കിലും വീശാൻ പറ്റുന്ന ഞാൻ ഒരു ഗ്ലാസ് മൈദ ചേർത്തുകൊണ്ടാണ്. പിന്നെ ഫുള്ളി ഗോതമ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത്രയും വീശിയെടുക്കാനേ പറ്റൂല, അതെല്ലാം നോക്ക. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവും നമ്മളെ പൊറോട്ടക്കൊന്നും ഉണ്ടാവില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ അതങ്ങനെ ഞാൻ മൊത്തത്തിൽ വീശിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പരത്തിയെടുക്കാൻ നിൽക്കുക. ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക. അധികം തിന്നാക്കി പരത്തണ്ട, അത്യാവശ്യം കട്ടി വേണം പൊറോട്ട. എന്നാൽ നാല് സൈഡും അല്ല, ചുറ്റിലും സൈഡ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ പരത്തി പരത്തിയെടുക്കുക. ഇനി ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ചുടാനുള്ള കല്ല്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊറോട്ടേന അങ്ങ് ഇട്ട് കൊടുക്കാം. പൊറോട്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട ചുട്ടെടുക്കേണ്ട. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മുരിച്ചെടുക്കാം. അതിന് രണ്ട് സൈഡ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുരിച്ചെടുത്തിട്ട് നല്ലപോലെ ഇനി കൈ കൊണ്ട് മുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇതാ നമ്മുടെ പൊറോട്ട നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ട് ഇനിയിതിന് മാറ്റാം. നമ്മുടെ പൊറോട്ട അടിക്കുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് മുട്ടിയെടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഇടയ്ക്കിടെ കൈ ഇങ്ങനെ ഇതേപോലെ അമർത്തി വെച്ച് കൊടുക്കാം. സോറി, ആറ് എന്നോടൊന്നും തോന്നണ്ട, കാരണം ഞാനിത് കഴിക്കാൻ പോവാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ബീഫും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടതേനു. പക്ഷേ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുമ്പോൾ എന്നോട് കുറച്ച് കൂടുതൽ കഴിച്ച് പോകുന്നതുകൊണ്ട് ഞാൻ ഒരു പൊറോട്ടയും ഇച്ചിരി ബീഫും ഇട്ടിട്ട് നല്ല ആസ്വദിച്ചിട്ട് കഴിച്ചു. അടിപൊളി അടിപൊളി, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നണ്ട, എല്ലാവരും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ശരിക്കും ആ പൊറോട്ടയും പിന്നെ മൈദ പൊറോട്ടയാണെങ്കിൽ പറയുന്നുണ്ട് അടിപൊളിയാണ്. എന്നാലും വീറ്റ് പൊറോട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു ബീഫിൻ്റെ ഇടയ്ക്കിടെ ആ ഒരു തേങ്ങ കൊത്തുണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ചെറിയുള്ളിയൊന്നും ഇട്ടിക്കില്ല, എന്നിട്ട് പോലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിച്ചു തരണട്ടോ. എനിക്ക് ഈ ഒരു ബീഫ് ഫ്രൈയുടെ ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരോ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റി. അപ്പോൾ അങ്ങനെ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് നിസ്കരിക്കാനും പോവാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ പൊറോട്ടൊക്കെ ചുട്ടാൽ നമുക്ക് ഒരുപാട് ടൈമാണ് ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലീനിങ്ങെല്ലാം കഴിച്ച്, കാരണം എനിക്ക് ഇക്കാൻ്റെ ഫോൺ വരും, അതുകൊണ്ട് വേഗം ഞാൻ അതാ പിന്നെ ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് ക്ലീനിങ്ങും കാര്യമൊന്നും കാണിക്കാണ്ട് നിന്ന്. അപ്പോൾ ഓൾറെഡി പൊറോട്ടയും ബീഫും എല്ലാം ഉണ്ടാക്കാൻ ഇച്ചിരി സമയം കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ അങ്ങനെ സമയം കുറച്ചായിപ്പോയി. അപ്പോൾ ഇനി വേഗം നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് ഇക്കാരുടെ ഫോൺ വരും. പിന്നെ ഫോണ് വന്നാൽ പിന്നെ എനിക്ക് ഫോൺ കൊണ്ടാടി ഇരുന്നാൽ കുറേ സമയം ഇരുന്ന് സംസാരിക്കലും ചെയ്താൽ പിന്നെ മടിയായിരിക്കും രണ്ടാമത് കിച്ചണിൽ പോകാൻ. അതുകൊണ്ട് ആ ഒരു ടൈമിങ്ങിലേക്ക് ഞാൻ എൻ്റെ പണി മാക്സിമം കഴിക്കാൻ ശ്രമിക്കൂ. പിന്നെ പൊറോട്ടയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം രാവിലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. വൈകുന്നേരമെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും 7 മണിക്കെല്ലാം കഴിക്കുക. അധികം ലേറ്റായിട്ട് പൊറോട്ടയൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഇതാണ് എനിക്ക് ഇക്കാൻ്റെ ഫോൺ വന്ന്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്നേഹം കൊണ്ട് പൊതിയാണെന്നൊന്നുമല്ല മക്കളെ, എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നൊരു പുള്ളിക്കാരനായത്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ട്രോളുകയും ചെയ്യുന്നത് ഒക്കെയാണ്. കാരണം എന്നെ ട്രോളെന്ന് കണ്ടിട്ട് എൻ്റെ മോളെടുത്തിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ ഞാനത് വോയിസ് എല്ലാം കട്ട് ചെയ്ത് അറിഞ്ഞിക്കും, കാരണം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കഴിയില്ല. അത്രയും വലിയ ട്രോളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും തളരൂല, എന്തായാലും മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, മുന്നോട്ടുള്ള യാത്രയെ സപ്പോർട്ട് ചെയ്യുക. അത്ര പെട്ടെന്നൊന്നും നമ്മൾ തളരൂല. ഓക്കെ, ബൈ ബൈ.